ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മലയാളികൾക്ക് മദ്യമില്ലാതെ ഒരു പരിപാടിയില്ല. ഇന്നിവിടെ മിനി മെഷീനിൽ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയ ഒരു മദ്യനിർമ്മാണത്തിൻ്റെ പ്രോസസ്സിനെ പറ്റിയാണ്. അതാണ് ദ റോയൽ സ്റ്റാക്ക്. 1995 ഈ വിസ്കി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ മൊത്തം 4 മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ് ഇവർക്കുള്ളത്. ഒരെണ്ണം ദമൻ, ഒരെണ്ണം കൊൽക്കത്ത, മുംബൈ, ഗാർഗൻ എന്നിടങ്ങളിലാണ്. ഈ വിസ്കി ഉണ്ടാക്കുന്നത് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മാൾട്ട്, വീറ്റ്, കോൺ, ബാർലി എന്നിവയൊക്കെ വെച്ചിട്ടാണ്. ഇതെല്ലാം ഫ്ലേവർ അനുസരിച്ചാണ് വരുന്നത്. ഒരു വിസ്കിയുടെ പ്രധാന ഘടകം 3 കാര്യമാണ്: മാൾട്ട്, ഈസ്റ്റ്, വാട്ടർ. ഹാർവസ്റ്റ് ചെയ്ത ബാർലി നേരെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം കൊണ്ടുവന്ന ഈ ഒരു ബാർലി മാൾട്ടിക് എന്ന പ്രോസസ്സിലേക്ക് കടത്തിവിടണം. അതിന് ഈ ഒരു സ്റ്റോറേജിലേക്ക് ബാർലി ഫില്ലാക്കുന്നു. ഏകദേശം 12 മണിക്കൂറോളം വെള്ളം നിറച്ച് പുതുത്തിയിടുന്നു. ഇതിൻ്റെ ഉദ്ദേശം നല്ല ക്വാളിറ്റിയുള്ള ബാർലി വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഏകദേശം 4 മണിക്കൂർ ഈ ബാർലി നിലത്തിടുകയാണ് ചെയ്യുന്നത്, അത് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ബാർലി മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നു. ഹോട്ട് എയർ വെച്ച് വീണ്ടും ഡ്രൈ ആക്കുന്നു. ഈ പ്രോസസ്സ് ഏകദേശം 48 മണിക്കൂർ വരെ പോകാം. നന്നായി ഉണങ്ങി പൊടിക്കാറായ പരുവത്തിലായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അടുത്തൊരു പ്രോസസ്സിലേക്ക് കടക്കുക. ഈ പ്രോസസ്സെല്ലാം കഴിയുന്ന ബാർലി പിന്നീട് ഗ്രീൻ മാൾട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പ്രോസസ്സാണ് മാഷിംഗ്. ഈ ഒരു പ്രോസസ്സാണ് ഉണക്കിയ ഒരു മാൾട്ട് വളരെ ചൂടുള്ള വെള്ളമായി മിക്സ് ചെയ്യുന്നു. ഈ ചൂടുവെള്ളം മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് ഏകദേശം 3-4 തവണയോളം കണ്ടിന്യൂ ചെയ്യുന്നു. വെള്ളത്തിൻ്റെ ചൂട് കൂടിക്കൂടി വരുന്നു. ഏകദേശം 63 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 82 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ചൂട് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ഈ മാൾട്ടിലുള്ള സ്റ്റാർച്ച് ഷുഗറായി കൺവേർട്ട് ചെയ്യപ്പെടും. ഈ ഒരു ലിക്വിഡായിട്ടുള്ള ഷുഗറിനെയാണ് വോർത്ത് എന്ന് വിളിക്കുന്നത്. അടുത്ത പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ. ഈ ഒരു പ്രോസസ്സിലാണ് വോർത്തിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഫെർമെൻറ്റേഷൻ നടക്കാൻ ഏകദേശം 5 മണിക്കൂറോളം വോർത്തിൽ ഈസ്റ്റ് ഇട്ട് വെക്കുന്നു. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് ഈ ഒരു സംഭവം ഡിസ്റ്റിലറീസിലേക്ക് പോകുന്നു. അതിൽ നിന്ന് സ്പിരിറ്റ് വേർതിരിച്ചെടുക്കുന്നു. ഇത് മോണിറ്റർ ചെയ്യാൻ ഒരു വ്യക്തിയും ഉണ്ടാവും. ഇതിനെ രുചിക്കാതെ, സ്മെൽ ചെയ്യാതെ, അതിനെ കണ്ടുകൊണ്ട് അതിൻ്റെ ഗുണനിലവാരം അറിയാൻ മാത്രം എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യക്തിയായിരിക്കും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക. അടുത്തൊരു പ്രോസസ്സ് ഇങ്ങനെ വേർതിരിച്ച് കിട്ടിയ സ്പിരിറ്റ് വലിയ വുഡൻ ക്യാനുകളിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ശേഷം ഈ ക്യാനുകളെല്ലാം ഫാക്ടറിയുടെ വെയർഹൗസിലേക്ക് മാറ്റുന്നു. 1000 കണക്കിന് ക്യാനുകൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. മിനിമം 3 വർഷങ്ങളിലും ഇതിനെ ഈ ഒരു ക്യാനിൽ സൂക്ഷിക്കണം. എത്രയും നാൾ കൂടുന്നോ അത്രയും നല്ല വീര്യം കൂടിയ വിസ്കി ആയിരിക്കും ലഭിക്കുന്നത്. അതിനുശേഷമാണ് ബോട്ടിലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.